വെൽക്കം ടു മൈ ചാനൽ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ ടാപ്പ് ആണ്. നോർമൽ പുഷപ്പിന്റെ ചെറിയൊരു വേരിയേഷൻ ആണ് ഈ ഒരു പുഷപ്പ്. നോർമൽ പുഷപ്പ് ചെയ്യുന്ന അത്ര ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് അപ്പോൾ പുഷപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് കവർ ചെയ്ത് പോവാം. പുഷപ്പ് ചെയ്യാൻ നേരത്ത് ഹാൻഡ്സ് ഷോൾഡർ വെത്തിൽ വെക്കുക, ലെഗ്സ് അടുപ്പിച്ച് വെക്കരുത്, ഒരു ഇത്തിരി വൈഡായിട്ട് വെക്കുക. ലെഗ്സ് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡി ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് നല്ല ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കാലടുപ്പിച്ച് വെച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഈ മൂവ്മെന്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി നമുക്ക് കാലൊന്ന് അടുപ്പിച്ച് വെച്ചിട്ട് നോക്കാം. കാലടുപ്പിച്ച് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നല്ല ബാലൻസ് വേണം. അല്ലെന്നാണെങ്കിൽ നമ്മൾ താഴോട്ട് ഇതുണ്ട് ഫോൾ ചെയ്യും. ബാലൻസ് കുറവാണെങ്കിൽ ലെഗ്സ് ഒരു ഇത്തിരി വൈഡായിട്ട് വെച്ചിട്ട് ചെയ്യുക. ഈ ഒരു വർക്കൗട്ടിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് നോർമൽ പുഷപ്പ്. നോർമൽ പുഷപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ അപ്പർ ബോഡി മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ ഈ ഒരു വർക്കൗട്ട് ഹെൽപ്പ് ചെയ്യും. പ്രൈമർലി ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ്, ഷോൾഡർ, ആംസ്, ഈ മസിൽസൊക്കെ തന്നെയാണ്. രണ്ടാമത്തെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷോൾഡർ ടാപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഷോൾഡർ ടാപ്പ് ചെയ്യാൻ നേരത്ത് ബോഡി ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യണം. നമ്മുടെ കോർ മസിൽസ് നന്നായിട്ട് എൻഗേജ് ചെയ്യാതെ നമുക്ക് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ മൂവ്മെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്കൗട്ട് നമ്മുടെ കോർ മസിൽസിനെ നന്നായി സ്ട്രെങ്തൻ ചെയ്യും. പിന്നെ ഇതിൽ വരുന്ന വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ബാലൻസാണ്. നമുക്ക് ബോഡിക്ക് ബാലൻസ് ഇല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ട് നമ്മുടെ ബോഡിയുടെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഈ ഒരു വർക്കൗട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പർ ബോഡി മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് നോർമൽ പുഷപ്പ് ചെയ്താൽ മതി. അത് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ്, ഷോൾഡർ, ആംസ്, ഈ മസിൽസൊക്കെയാണ്. നോർമൽ പുഷപ്പിൻ്റെ വേരിയേഷൻസ് ആയിട്ടുള്ള പ്ലാങ്ക്, സിംഗിൾ ലെഗ്, ഷോൾഡർ ടാപ്പ്, ഇതെല്ലാം നമുക്ക് അപ്പർ ബോഡി സ്ട്രെങ്തനിങ് തരുന്നുണ്ടെങ്കിലും നമ്മളിതിലെല്ലാം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കോർ മസിൽസിൻ്റെ സ്ട്രെങ്തനിങ്ങും പിന്നെ ബാലൻസ് പിന്നെ ബോഡിയുടെ എൻഡ്യൂറൻസ് ഇതെല്ലാമാണ്. കാരണം ഈ ഒരു പുഷപ്പിലെല്ലാം നമ്മൾ എക്സ്ട്രാ മൂവ്മെൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മുടെ കോർ മസിൽസിൻ്റെ സ്ട്രെങ്തനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ്, പിന്നെ നമ്മുടെ ബോഡിയുടെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ്, പിന്നെ കൂടുതലായിട്ട് നമ്മൾ മൂവ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ബോഡിയുടെ എൻഡ്യൂറൻസ് അല്ലെങ്കിൽ സ്റ്റാമിന അതും ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവും. അതേപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുഷപ്പ് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ഈസി ആയിട്ടുള്ള പുഷപ്പാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.